നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. വാളയാർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടർമാരും വീഴ്ച വരുത്തിയെന്ന് റിപ്പോർട്ട്. മുൻ SI PC ചാക്കോയുടേത് മാപ്പ് അർഹിക്കാത്ത അന്യായം. വീഴ്ച വരുത്തിയ പ്രോസിക്യൂട്ടർക്ക് ഇനി നിയമനം നൽകരുതെന്നും റിപ്പോർട്ട്. മുൻ SI PC ചാക്കോ കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പ്രധാന വകുപ്പുകൾ ഒഴിവാക്കി. ആദ്യ കുട്ടി മരിച്ച ശേഷം രണ്ടാമത്തെ കുട്ടി വീട്ടിൽ സുരക്ഷിതമല്ലെന്ന് പോലീസിന് അറിയാമായിരുന്നു. മുൻ SIയുടെ ഭാഗത്തുനിന്നുണ്ടായത് മാപ്പ് അർഹിക്കാത്തതും അന്യായവും. തെളിവുകൾ നഷ്ടപ്പെടുത്താൻ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ട്. പ്രോസിക്യൂഷനെതിരെ ജുഡീഷ്യൽ കമ്മീഷന്റെ ഗുരുതര കണ്ടെത്തൽ. കേസ് തെളിയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ പ്രോസിക്യൂഷൻ നടത്തിയില്ല. അന്വേഷണ സംഘത്തിലെ പോലീസ് ഓഫീസറെ വിസ്തരിച്ചില്ല. കോടതിയിലെത്തിയ തെളിവുകൾ കുറ്റം തെളിയിക്കാൻ പോന്നതല്ലെന്ന് പ്രോസിക്യൂഷന് അറിവുണ്ടായിരുന്നു. PC ചാക്കോയെ സ്ഥിരമായി അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. ലതാ ജയരാജനെയും ജലജ മാധവനെയും ഇനി പ്രോസിക്യൂട്ടർമാരാക്കില്ല. വാളയാർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് പെൺകുട്ടികളുടെ അമ്മ. ചാക്കോക്കെതിരെ മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP സോജനെതിരെയും നടപടി വേണമെന്നും പെൺകുട്ടികളുടെ അമ്മ. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ഭരണപക്ഷം രംഗത്ത്. പുനർജനി വിവാദത്തിൽ VD സതീശനെ വിശദീകരിക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. സതീശന്റെ വിശദീകരണം അംഗീകരിക്കില്ലെന്നും ഭരണപക്ഷം. ചട്ടം 288 പ്രകാരം VD സതീശന് വിശദീകരിക്കാമെന്ന് സ്പീക്കർ. ലൈഫ് മിഷൻ പദ്ധതിയിലെ CBI അന്വേഷണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പദ്ധതിയുടെ മറവിൽ സർക്കാരും സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളും കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം. പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ലൈഫ് എന്ന് അനിൽ അക്കരെ MLA. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ അഴിമതി ആരോപണങ്ങൾ ഒഴുകിപ്പോയെന്ന് കരുതേണ്ടെന്നും ജനം മറുപടി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ്. രാജ്യത്തിനാകെ മാതൃകയായ ലൈഫ് പദ്ധതിയെ ആകെ താറടിക്കാനാണ് ശ്രമമെന്ന് മന്ത്രി AC മൊയ്തീൻ. ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്ന് തെളിഞ്ഞാൽ നടപടിയുണ്ടാകും. നയപരമായ തീരുമാനത്തിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഉത്തരവാദിത്വം ഇല്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നാട്ടുകാരുടെ ഭവന പദ്ധതി മുടക്കാൻ MLA എന്തിനു നിന്നുവെന്ന് അദ്ദേഹം തന്നെ പറയണമെന്നും മന്ത്രി. കിഫ്ബിയെ തകർക്കാൻ ഗൂഢാലോചനയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഒരു ഭരണഘടനാ സ്ഥാപനവും ചെയ്യാത്തതാണ് CAG ചെയ്തതെന്നും ധനമന്ത്രി. ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ അവകാശ ലംഘന പരാതിയിൽ അന്തിമ റിപ്പോർട്ട് 19 നിയമസഭയിൽ വെക്കും. ഇന്ന് ചേരാനിരുന്ന നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി യോഗം 18 തീയതിയിലേക്ക് മാറ്റി. 18 യോഗം ചേർന്ന് റിപ്പോർട്ട് അംഗീകാരം നൽകും. കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളിൽ ഏർപ്പെടുത്തിയ ശനിയാഴ്ചകളിലെ അവധി ഇനിയില്ല. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്കാക്കാൻ സർക്കാർ തീരുമാനം. ഈ ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. തുടർന്നുള്ള എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും സർക്കാർ. കോവിഡ് പ്രതിരോധ വാക്സിൻ കേരളത്തിലും എത്തിച്ചു. വാക്സിന്റെ രണ്ടാമത്തെ ബാച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. തിരുവനന്തപുരത്തെ റീജിയണൽ സ്റ്റോറിലേക്ക് മാറ്റിയ വാക്സിൻ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്ക് നൽകും. വാക്സിൻ കൊച്ചിയിലും എത്തിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത് ഗോയർ വിമാനത്തിൽ. കോട്ടയം ജില്ലയിൽ ആദ്യഘട്ട വിതരണത്തിനുള്ള COVID-19 വാക്സിനുകൾ ജില്ലാ ആശുപത്രിയിലെ സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ചു. 5 ബോക്സുകളിലായി 29,170 ഡോസ് വാക്സിനാണ് എത്തിച്ചത്. 9 കേന്ദ്രങ്ങളിലായാണ് കോട്ടയം ജില്ലയിലെ വാക്സിൻ വിതരണം. വാക്സിൻ 16 രാവിലെ വിതരണ കേന്ദ്രങ്ങളിലെത്തിക്കും. കോവിഡ് വാക്സിൻ കോഴിക്കോട്ടും എത്തിച്ചു. മലബാറിലെ 5 ജില്ലകളിലേക്കുള്ള വാക്സിനാണ് മലാപ്പറമ്പ് റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ എത്തിച്ചത്. 119,500 ഡോസ് വാക്സിനാണ് കോഴിക്കോട് എത്തിച്ചത്. മേഖലാ കേന്ദ്രങ്ങളിൽ നിന്ന് ജില്ലകളിലേക്ക് വാക്സിൻ എത്തിക്കാൻ പ്രത്യേക സംവിധാനം. കോഴിക്കോട് നിന്ന് 1,200 ഡോസ് വാക്സിൻ മാഹിയിലേക്ക് നൽകും. ഇതുവരെ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 360,000 പേർ. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കോവിഡ് പ്രതിരോധ വാക്സിന്റെ വിതരണം തുടരുന്നു. വാക്സിൻ എത്തിക്കുന്നത് വിമാനമാർഗം. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള വിതരണം പൂർത്തിയായി. ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ സഹായത്തോടെ വാക്സിൻ എത്തിക്കും. പുരോഗമിക്കുന്നത് കോവിഷീൽഡിന്റെ 56 ലക്ഷം ഡോസ് വാക്സിനുകളുടെ വിതരണം. വാക്സിനേഷൻ ആരംഭിക്കുന്നത് ശനിയാഴ്ച. വാക്സിൻ വിതരണം സർക്കാർ സംവിധാനത്തിലൂടെ മാത്രം. സ്വന്തം നിലയിൽ വാക്സിൻ സ്വീകരിക്കാനാകില്ല. പണം നൽകിയാൽ വാക്സിൻ കിട്ടുമെന്നത് വ്യാജ വാഗ്ദാനം.
വിതരണം മുൻഗണനാക്രമത്തിൽ. ആദ്യം സ്വീകരിച്ച വാക്സിൻ തന്നെ രണ്ടാമതും സ്വീകരിക്കണം. കോവിഡ് വന്നുപോയവർക്ക് വാക്സിൻ എടുക്കണം. കോവിഡ് ബാധിതനായിരിക്കുമ്പോൾ വാക്സിൻ എടുക്കരുത്. ക്യാൻസർ, പ്രമേഹം, ബി പി ഉള്ളവർക്കും വാക്സിൻ സ്വീകരിക്കാം. വാക്സിൻ നൽകുക 18 വയസ്സിന് മുകളിലുള്ളവർക്ക്. വാക്സിൻ വിതരണത്തിന് മുൻകൂർ രജിസ്ട്രേഷൻ. കുത്തിവയ്പ് സമയവും സ്ഥലവും മൊബൈലിലൂടെ അറിയിക്കും. ഊഷ്മാവും തിരിച്ചറിയൽ രേഖകളും പരിശോധിക്കും. കുത്തിവയ്പ് കഴിഞ്ഞാൽ 30 മിനിറ്റ് നിരീക്ഷണമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് 6004 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5158 പേർക്ക് രോഗം ഭേദമായി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർ. 5401 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 477 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 26 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3373 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 69081 സാമ്പിളുകൾ. V4 കൊച്ചി നേതാവ് നിബുൺ ചെറിയാന് ജാമ്യം. എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉദ്ഘാടനത്തിന് മുൻപേ വൈറ്റില പാലം തുറന്നുകൊടുത്ത കേസിൽ നിബുൺ ചെറിയാനെ അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ട കോന്നിയിൽ CPM ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി ആത്മഹത്യ ചെയ്തു. മരിച്ചത് കോന്നി സ്വദേശി CK ഓമനക്കുട്ടൻ. CK ഓമനക്കുട്ടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പാർട്ടിക്കെതിരെ ആരോപണവുമായി കുടുംബം. ഓമനക്കുട്ടനെ പാർട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ഭാര്യ രാധ. ജോലി കളയുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നതായി രാധ. പന്തളം നഗരസഭയിലെ പരാജയത്തിൽ ഏരിയ കമ്മിറ്റി നേതാക്കൾക്കെതിരെയും CPM നടപടി. 7 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ താക്കീത് ചെയ്തു. പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. തോൽവിക്ക് പിന്നാലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റിയിരുന്നു. ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിനെ ഒഴിവാക്കിയിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷന് മുന്നിൽ CPM പ്രതിഷേധം. BJP പ്രവർത്തകനെ ആക്രമിച്ചെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്തത് CPMന്റെ വളപട്ടണം അറപ്പാംതോട് ബ്രാഞ്ച് സെക്രട്ടറി CP ശ്രീകൃഷ്ണനെയും സംഗീത എന്ന പ്രവർത്തകനെയും. യുവമോർച്ച യൂണിറ്റ് സെക്രട്ടറി അശ്വന്തിന്റെ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്നും നാളെയും മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് ഡ്രൈവർ മരിച്ചു. പായ്ക്കര സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. 10 മാസത്തിനൊടുവിൽ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറന്നു. വിജയ ചിത്രം മാസ്റ്റർ റിലീസ് ചെയ്തത് 450ലധികം സ്ക്രീനുകളിൽ. ആവേശത്തോടെ വരവേറ്റ ആരാധകർ. ഓരോ തിയേറ്ററിലും പരമാവധി 50% സീറ്റുകളിൽ മാത്രം പ്രവേശനം. ദിവസവും 3 ഷോകൾ വീതം. ഓരോ ഷോയ്ക്ക് ശേഷവും തിയേറ്ററുകൾ സാനിറ്റൈസ് ചെയ്യുന്നു. മിക്ക തിയേറ്ററുകളിലും മാസ്റ്ററിന്റെ ആദ്യ പ്രദർശനം ഒരുക്കിയത് ആരാധകർക്കായി. ചിത്രത്തിന് മികച്ച പ്രതികരണം. മാസ്റ്റർ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത് പുലർച്ചെ 4 മണിക്ക്. തമിഴ്നാട്ടിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് 800ലധികം തിയേറ്ററുകളിൽ. ആവേശത്തോടെ വിജയ ആരാധകർ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യും. സെൻസറിംഗ് പൂർത്തിയായി പ്രദർശനത്തിന് തയ്യാറായിരിക്കുന്നത് 11 മലയാള ചിത്രങ്ങൾ. മാസ്ക് ധരിച്ച്, സാമൂഹിക അകലം പാലിച്ച് പ്രേക്ഷകർക്ക് സിനിമ ആസ്വദിക്കാം. ഇടതനുഭാവികളായ 4 പേരെ ചലച്ചിത്ര അക്കാദമിയിൽ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക മന്ത്രിക്ക് കത്ത് നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് സമ്മതിച്ച് അക്കാദമി ചെയർമാൻ കമൽ. വ്യക്തിപരമായാണ് കത്ത് നൽകിയത്. രാഷ്ട്രീയ പാർട്ടിക്കാരെ അല്ല ഉദ്ദേശിച്ചതെന്നും ഇടതുമൂല്യങ്ങളുള്ളവരെയാണെന്നും കമൽ News18നോട്.
ശബരിമല വരുമാനത്തിൽ വലിയ കുറവുണ്ടായ സാഹചര്യത്തിൽ സർക്കാരിനോട് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 100 കോടി രൂപയാണ് സഹായം തേടിയത്. അയൽ സംസ്ഥാന സർക്കാരുകളോടും ഭക്തജനങ്ങളോടും വിഭവ സമാഹരണത്തിനായി അഭ്യർത്ഥന നടത്തും. കോവിഡ് സാഹചര്യത്തിൽ എല്ലാ തീർത്ഥാടകർക്കും എത്താൻ കഴിയാത്തതുമൂലം മാസപൂജ ദിവസം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് എൻ വാസു. ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ. മകരവിളക്ക് ദർശിക്കാനാവുക നാളെ ഉച്ചവരെ എത്തുന്ന തീർത്ഥാടകർക്ക് മാത്രം. ദർശനം അനുവദിച്ചിട്ടുള്ളത് 5000 പേർക്ക്. നാളെ പുലർച്ചെ നട തുറന്ന ശേഷം രാവിലെ 8:14 മകരസംക്രമ പൂജ. മകരവിളക്ക് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നട അടയ്ക്കുക 20 മാസം. തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചിട്ടുള്ളത് 19 പേർ. സംസ്ഥാനത്തെ 6 ജില്ലകളിൽ നാളെ അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് അവധി. അവധി നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പൊങ്കൽ ഉത്സവം പ്രമാണിച്ചു. വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീന. വൈക്കം താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ എം അഞ്ജനയും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു. കൃഷി നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കർഷക സമരം തുടരുന്നു. പഞ്ചാബിലെ വിളവെടുപ്പ് ഉത്സവമായ ലോറി ദിനമായ ഇന്ന് കൃഷി നിയമത്തിന്റെ പകർപ്പുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഈ മാസം 18 സ്ത്രീകളെ അണിനിരത്തിയുള്ള രാജ്യവ്യാപക പ്രതിഷേധവും റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡും നടത്തും. കൃഷി നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് സുപ്രീംകോടതി നിയോഗിച്ച സമിതി അംഗങ്ങളെന്ന് വ്യാപക വിമർശനം. അംഗങ്ങളായ ഭൂപേന്ദ്ര സിംഗ് മാനും അനിൽ ഗൻവത്തും നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് നേരത്തെ പരസ്യമായി ആവശ്യപ്പെട്ടവർ. പ്രമോദ് ജോഷിയും അശോക് ഗുലാത്തിയും നിയമത്തെ അനുകൂലിച്ച് ലേഖനങ്ങളും എഴുതി. സമിതിക്കെതിരെ കർഷകരും പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത്. സമിതിയുടെ സിറ്റിംഗ് 10 ദിവസത്തിനകം ആരംഭിക്കും. സിറ്റിംഗ് ആരംഭിച്ച് രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതി. ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തെ വീണ്ടും ഒഴിവാക്കി. തീരുമാനം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റേത്. കരിപ്പൂരിനെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും ആവശ്യം തള്ളി. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെ നേരത്തെ നിശ്ചയിച്ച 10 കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഹജ്ജ് യാത്ര പുറപ്പെടൂവെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ഹജ്ജ് യാത്ര ഇല്ലാതാകുന്നതോടെ കരിപ്പൂരിന്റെ വരുമാനത്തെയും വലിയ തോതിൽ ഇത് ബാധിക്കും. കരിപ്പൂരിനെ ഒഴിവാക്കിയതിന് പിന്നിൽ സ്വകാര്യ ലോബികളുടെ ഇടപെടലാണെന്നും ആരോപണം. കഴിഞ്ഞ വർഷം നടന്ന വിമാന ദുരന്തമാണ് കരിപ്പൂരിനെ ഒഴിവാക്കാൻ കാരണമെന്ന് അനൌദ്യോഗിക വിശദീകരണം. കരിപ്പൂർ വിമാനത്താവളത്തിലെ CBI റെയ്ഡിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പണവും സ്വർണവും പിടികൂടി. കസ്റ്റംസിന്റെ ഡ്യൂട്ടി ഓഫീസിൽ നിന്ന് 650 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 3.5 ലക്ഷം രൂപയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കണ്ടെടുത്തു. 4 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ CBI കസ്റ്റഡിയിൽ. കരിപ്പൂരിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലും CBI റെയ്ഡ് നടത്തി. തുടർ നടപടികൾ കസ്റ്റഡിയിലുള്ള ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം. മൈനോജിക്കെതിരെ അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ സമസ്ത തീരുമാനം. ഉമർ ഫൈസിയെ പുറത്താക്കാൻ രഹസ്യയോഗം വിളിച്ചതും സംസ്ഥാന നേതാക്കൾക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതും അന്വേഷിക്കാനാണ് കമ്മീഷൻ. സമസ്തയെ ആരും നിയന്ത്രിക്കേണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത സ്വതന്ത്ര സംഘടനയാണ്. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെയും സമസ്ത സമസ്തയെയും നയിക്കുമെന്നും മുത്തുക്കോയ തങ്ങൾ. പാലക്കാട് നഗരസഭാ വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ BJP പതാക കെട്ടിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. അറസ്റ്റ് ചെയ്തത് പാലക്കാട് തിരുനെല്ലായി സ്വദേശിയെ. മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാളെന്ന് പോലീസ്. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് പെട്രോളിന് 25 പൈസയും ഡീസലിന് 27 പൈസയും കൂട്ടി. വില വർദ്ധിപ്പിക്കുന്നത് ഈ മാസം ഇത് 2ാം തവണ. ജനുവരിയിൽ മാത്രം പെട്രോളിന് 76 പൈസയും ഡീസലിന് 82 പൈസയും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോളിന് 86.48 രൂപയും ഡീസലിന് 80.47 രൂപയുമാണ് പുതുക്കിയ വില. കൊച്ചിയിൽ പെട്രോളിന് 84.61 രൂപ, ഡീസലിന് 78.72 രൂപ. 2373 കോടി രൂപയുടെ അധിക വായ്പ എടുക്കാൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. വ്യവസായ സൌഹൃദ പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ചാണ് അനുമതി. ആന്ധ്രാപ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങൾക്കും അധിക വായ്പയെടുക്കാൻ കേന്ദ്ര അനുമതിയുണ്ട്. 8 സംസ്ഥാനങ്ങൾക്കുമായി 23,149 കോടി രൂപയുടെ അധിക വായ്പയെടുക്കാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയത്.
എൻസിപിയിലെ തർക്കം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ. ശരത് പവാർ ഞായറാഴ്ച കേരളത്തിലെത്തുമെന്ന് സൂചന. നേതാക്കളുമായി ചർച്ച നടത്തും. മുന്നണി വിടുന്നതിനോട് പവാറിന് അനുകൂല നിലപാടാണെന്ന് മാണി സി കാപ്പൻ വിഭാഗത്തിന്റെ വാദം. പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ കുഴപ്പമെന്തെന്ന് മഞ്ഞളാംകുഴി അലി എംഎൽഎ. സി എച്ച് മുഹമ്മദ് കോയ മുമ്പ് മുഖ്യമന്ത്രിയായിട്ടില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ചയിലായിരുന്നു മഞ്ഞളാംകുഴി അലിയുടെ പരാമർശം. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുമെന്ന എം എം ഹസന്റെ നിലപാട് തള്ളി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ലൈഫ് മിഷൻ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണെന്ന് മുല്ലപ്പള്ളി. ലൈഫ് മിഷനിലെ അഴിമതിയാണ് പ്രതിപക്ഷം എതിർക്കുന്നതെന്നും കെ പി സി സി അധ്യക്ഷൻ. ലൈഫ് വിഷയത്തിൽ വിശദീകരണവുമായി എം എം ഹസൻ. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ടില്ല. പദ്ധതിക്ക് പിന്നിലെ അഴിമതി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തതെന്നും ഹസൻ. മുന്നണിയുടെ പതിവ് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി യു ഡി എഫ്. മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കുക. പ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ ചർച്ച നടത്തി ധാരണയിലെത്തിയ ശേഷം പുതിയ നീക്കത്തിൽ യു ഡി എഫ് ഒരുങ്ങുന്നത് രാഷ്ട്രീയ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന പരസ്യ ചർച്ചകൾ മുന്നണിയെ ദുർബലപ്പെടുത്തുകയുള്ളൂവെന്ന് നേതാക്കൾ. സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുമ്പായി നിലപാടുകൾ പരസ്യപ്പെടുത്തരുതെന്ന് കക്ഷികൾക്ക് കർശന നിർദ്ദേശം. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാക്കുന്ന ധാരണ മുന്നണിയുടെ പൊതു തീരുമാനമായി വരുത്തുക ലക്ഷ്യം. ഭരണഘടനയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കണമെന്ന പ്രമേയം അമേരിക്കൻ ജനപ്രതിനിധിസഭ പാസാക്കി. ട്രംപിനെ പുറത്താക്കാൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. പ്രത്യേക അധികാരം ഉപയോഗിക്കില്ലെന്ന് വൈസ് പ്രസിഡന്റ്. ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ നാളെ വോട്ടെടുപ്പ്. ഫേസ്ബുക്കിനും ട്വിറ്ററിനും പുറമെ ട്രംപിന് വിലക്കുമായി യൂട്യൂബും രംഗത്ത്. ട്രംപിന്റെ യൂട്യൂബ് ചാനലിന് ഒരാഴ്ചത്തേക്ക് വിലക്കേർപ്പെടുത്തി. നടപടി കലാപത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസംഗ ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി. കണ്ണൂരിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള തന്ത്രങ്ങളുമായി കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ ഞായറാഴ്ച തുടങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ ഗൃഹസമ്പർക്ക പരിപാടികൾ ശക്തമാക്കാൻ തീരുമാനം. കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും എൽ ജെ ഡിയും മുന്നണി വിട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നത് പ്രധാന വെല്ലുവിളി. 26-ന് ബൂത്ത് കമ്മിറ്റികളുടെ പുനഃസംഘടന കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഗൃഹസമ്പർക്ക പരിപാടികൾ ആരംഭിക്കും. ജയിലിൽ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന കെവിൻ കൊലക്കേസ് പ്രതി ടിറ്റു ജെറോമിനെ ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റണമെന്ന് ഹൈക്കോടതി. ജില്ലാ നിയമസേവന അതോറിറ്റി എല്ലാ ആഴ്ചയിലും ജയിലിലെത്തി ടിറ്റുവിനെ സന്ദർശിക്കണമെന്ന് നിർദ്ദേശം. ടിറ്റുവിന് ജയിലിൽ വീണ്ടും മർദ്ദനമേറ്റാൽ ഉത്തരവാദി ജയിൽ സൂപ്രണ്ടായിരിക്കുമെന്നും കോടതി. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീനെതിരായ 11 കേസുകളിലെ ജാമ്യാപേക്ഷയിൽ കൂടി വാദം പൂർത്തിയായി. കേസിൽ നാളെ വിധി പറയും. പുതുതായി സമർപ്പിച്ച 37 കേസുകളിലെ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുക മറ്റന്ന്. 2 വർഷം മുൻപ് എറണാകുളത്ത് ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത പീഡന കേസിലെ ഇരയായ 14-കാരി മരിച്ചു. മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. പെൺകുട്ടി മരിച്ചത് തിങ്കളാഴ്ചയാണ്. പെൺകുട്ടിയുടെ മരണം പീഡന കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വയനാട് മുത്തങ്ങ ഭൂസമര വെടിവെപ്പ് സംഭവത്തിൽ അറസ്റ്റിലായ അധ്യാപകനായിരുന്ന കെ കെ സുരേന്ദ്രന് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം. ഉത്തരവ് ബത്തേരി സബ് കോടതിയുടെ. മുത്തങ്ങ വെടിവെപ്പിൽ കെ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച്. അറസ്റ്റ് ചെയ്തിരുന്നത് ഗൂഢാലോചന കൊലപാതക കുറ്റങ്ങൾ ചുമത്തി. സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് കേസ് സിബിഐ ഏറ്റെടുത്തതോടെ. കുപ്രസിദ്ധ ഗുണ്ട ആഡ് ആന്റണിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. കൊല്ലം പാരിപ്പള്ളി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയ കേസിലാണ് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചത്. 2012 ജൂൺ 12 നൈറ്റ് പട്രോളിംഗിനിടെ സിപിഒ മണിയൻപിള്ള ആഡ് ആന്റണിയുടെ കുത്തേറ്റ് മരിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി നിശ്ചയിക്കണമെന്ന അപേക്ഷയിൽ 4 മാസത്തിനകം തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതിയുടെ ഉത്തരവ് കാത്തലിക് ഫെഡറേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി നൽകിയ ഹർജിയിൽ. ഹർജി നൽകിയത് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ 80% മുസ്ലിങ്ങൾക്കും 20% ക്രൈസ്തവർക്കുമെന്ന നിലവിലെ അനുപാതം വിവേചനപരം ആണെന്ന് ആരോപിച്ചുകൊണ്ട്.
മുല്ലപ്പെരിയാർ ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി. ഉപസമിതിയിലെ ചെയർമാൻ ശരവണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിയത്. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേയിൽ ഷട്ടറുകൾ എന്നിവ സംഘം പരിശോധിച്ചു. അമേരിക്കയിലെ ക്യാപിറ്റോൾ കലാപം കോവിഡിന്റെ സൂപ്പർ സ്പ്രെഡിനിടയാക്കുമെന്ന ആശങ്ക. കലാപത്തിനെത്തിയവരിൽ ഭൂരിഭാഗവും മാസ്ക് ധരിച്ചിരുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ്. ജനപ്രതിനിധി സഭയിലെ രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലേഷ്യയിൽ അടിയന്തരാവസ്ഥ, കൊറോണ വൈറസ് വ്യാപനം കുറയ്ക്കാനെന്ന് വിശദീകരണം. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അരനൂറ്റാണ്ടിനിടെ ആദ്യമായി. ചൈനയിലെ ലാങ്ഫാങ് നഗരത്തിൽ ലോക്ഡൌൺ നടപടി. കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ രണ്ടാഴ്ചയ്ക്കിടെ രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് മൂന്നാമത്തെ നഗരത്തിൽ. അമേരിക്കയിലെ മൃഗശാലയിൽ ഗൊറില്ലകൾക്ക് കോവിഡ്. സാന്റിയാഗോ മൃഗശാലയിലെ 8 ഗൊറില്ലകൾക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗം പകർന്നത് മനുഷ്യരിൽ നിന്ന്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യാൻ നടപടിയായതായി പ്രസിഡന്റ് എം ആർ മുരളി. 4 വർഷം മുമ്പ് വരെയുള്ള ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന ക്ഷേത്ര ജീവനക്കാരുടെ ആവശ്യം മലബാർ ദേവസ്വം ബോർഡ് അംഗീകരിച്ചു. തീരുമാനം ക്ഷേത്ര ജീവനക്കാരുടെ സംഘടനയിലെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ. കോഴിക്കോട് കോതിപ്പാലത്തിൽ നിന്ന് കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മരിച്ചു. പയ്യാനക്കൽ സ്വദേശി സജിതയാണ് മരിച്ചത്. മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതിയ പ്രവേശന കവാടം നിർമ്മിക്കുന്നു. നാഗമ്പടത്താണ് പുതിയ കവാടം. 20 കോടിയുടെ പദ്ധതി 2021 ഡിസംബറിൽ പൂർത്തിയാകും. റെയിൽവേ സ്റ്റേഷനിൽ 6 വരി പാത നിർമ്മിക്കുന്നതും 2021 തന്നെ പൂർത്തിയാകും. ഹരിയാനയിലെ ബി ജെ പി ജെ ജെ പി സഖ്യ സർക്കാരിന്റെ നിലനിൽപ്പ് ഭീഷണിയിലല്ലെന്നും കാലാവധി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച ചെയ്തതായി ഖട്ടർ. കൃഷി നിയമത്തെ അനുകൂലിച്ച് കണ്ണാലിൽ ഖട്ടർ പങ്കെടുക്കാനിരുന്ന പരിപാടി കർഷക പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഭീകരാക്രമണം ത്തിനെതിരെ ഫലപ്രദമായ നടപടി ഉറപ്പാക്കുന്നതിന് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ 8 ഇന കർമ്മ പദ്ധതി നിർദ്ദേശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചൈനയുടെയും പാകിസ്ഥാനെയും പേരെടുത്ത് പറയാതെ വിദേശകാര്യമന്ത്രി വിമർശിച്ചു. ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പില്ലെന്നും ജയശങ്കർ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരിൽ മധ്യപ്രദേശിൽ ഹിന്ദു മഹാസഭ തുടങ്ങിയ വായനശാല പൂട്ടി. ജില്ലാ അധികൃതരുടെ നടപടി ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത്. വായനശാലയിലെ പുസ്തകങ്ങളും ബാനറുകളും പോസ്റ്ററുകളും പിടിച്ചെടുത്തു. ശ്രീനഗർ വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങവേ എഞ്ചിൻ ഭാഗം മഞ്ഞുകൂനയിൽ ഇടിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 232 യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി. കേരള ഓൾറൌണ്ടർ ജലക് സക്സേനയെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. ജഡേജയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ പകരം ഓൾറൌണ്ടറെ തേടി സെലക്ടർമാർ. അക്ഷർ പട്ടേൽ, ജയന്ത് യാദവ്, ഷെവാസ് നദീം എന്നിവരും പരിഗണനയിലുണ്ട്. ഈ സീസണിലെ രഞ്ജി ട്രോഫി ടൂർണമെന്റ് നടത്തുന്നതിൽ തീരുമാനം ഈ ആഴ്ച ഉണ്ടായേക്കും. ബിസിസിഐ ഉന്നതാധികാര സമിതി യോഗം ഞായറാഴ്ച. മത്സരങ്ങൾ വെട്ടിച്ചുരുക്കി അടുത്ത മാസം രഞ്ജി ട്രോഫി സംഘടിപ്പിക്കാനും സാധ്യത. അടുത്ത ഐ പി എൽ സീസണിൽ സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് നായകനാക്കുമെന്ന് റിപ്പോർട്ട്. സ്റ്റീവ് സ്മിത്തുമായുള്ള കരാർ റദ്ദാക്കാൻ ഒരുങ്ങി റോയൽസ്. ബെൻ സ്റ്റോക്സ്, ജോസ് ബട്ട്ലർ എന്നിവരെയും നായക സ്ഥാനത്തേക്ക് പരിഗണിക്കും. മലയാളി താരം എച്ച് എസ് പ്രണോയ്ക്ക് തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ന് ആദ്യ മത്സരം. ഒന്നാം റൌണ്ടിലെ എതിരാളി മലേഷ്യയുടെ ലീസി ജിയ. കെ ശ്രീകാന്തിന്റെ ആദ്യ റൌണ്ടിലെ എതിരാളി ഇന്ത്യയുടെ തന്നെ സൌരവ് വർമ്മ. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യത്തിന് മുന്നേറ്റം. എസ് റാൻകി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം രണ്ടാം റൌണ്ടിൽ കൊറിയൻ സഖ്യത്തെ തോൽപ്പിച്ചു. ജയം ആദ്യ ഗെയിം നഷ്ടമായ ശേഷം. ഐ എസ് എല്ലിൽ ഇന്ന് ഒഡീഷ എഫ് സി ചെന്നൈയിൻ പോരാട്ടം. ലീഗിൽ ഒഡീഷ അവസാന സ്ഥാനത്തും ചെന്നൈയിൻ 8th. ഈ വർഷത്തെ ഫോർമുല 1 സീസൺ പോരാട്ടങ്ങൾ തുടങ്ങുക ബഹ്റൈനിൽ. ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ മാർച്ച് 28. ലോകത്തെ 75 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പേർ മരിച്ച വർഷമാണ് 2020 കണക്കുകൾ. കഴിഞ്ഞ വർഷം മരിച്ചത് 6,97,000 പേർ. തുർക്കിയിൽ ടെലിവിഷൻ മതപ്രഭാഷകന് 1,075 വർഷത്തെ കഠിന തടവ് ശിക്ഷ. ശിക്ഷ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനും ക്രിമിനൽ സംഘം രൂപീകരിച്ചതിനും.
സ്പെയിനിൽ അതിശക്തമായ ഹിമപാതത്തിൽ 7 മരണം. ബാഴ്സലോണ അടക്കമുള്ള നഗരങ്ങളിൽ താപനില -27°. ജയസൂര്യനായകനായ വെള്ളം ഈ മാസം 22-ന് തിയേറ്ററുകളിലെത്തും. പ്രജേഷൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പറയുന്നത് കണ്ണൂരിലെ മുഴുക്കുടിയനായ മുരളി എന്ന ആളുടെ കഥ. News18 Express പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.